Assalamu alaikum friends. Inniya ningalayittu share cheynathu nalla tasty aayittulla oru masala chayada recipe ana. Appo title kandappo ningalku manasilayittundavum nammal idil paalo panchasara onnum cherkkunilla. Ennalum ningalku kaanum manasilayundavum paal chaya thanneyana. Nalla madhirulla paal chaya thanneyana. Appo valare vyathyasthamaayittulla oru chayana. Appo idengane nokkiyalo. ആദ്യം തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് ചായക്കുള്ള വെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. അതുപോലെ ഒരു കഷ്ണം പട്ട, ഒരു 2 ഏലക്ക ഒന്ന് കുത്തിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ഗ്രാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമ്പൂൻ്റെ ഏലക്കൻ്റെ കളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക. ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ തിളച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് മറിയണം കേട്ടോ. നല്ല ആ ഒരു ഫ്ലേവറൊക്കെ ആ ഒരു വെള്ളത്തിൽ നന്നായിട്ടുണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മളുടെ ഓരോരുത്തരെ കടുപ്പത്തിനനുസരിച്ചിട്ട് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. ചിലർക്ക് നല്ല സ്ട്രോങ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാകത്തിനുള്ള ഒരു കടുപ്പത്തിലാണ് ഈ ഒരു ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചായപ്പൊടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള പാലും പഞ്ചസാരയും ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടൻസ്ഡ് മിൽക്ക് നല്ലൊരു ടേസ്റ്റ് മേക്കറാണ്. എന്തിൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഒരിക്കലും ടേസ്റ്റ് ഇല്ല എന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് എന്ത് സാധനമാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയത്ത് ഒന്ന് അടിച്ചു വെക്കാം. കുറച്ച് സെക്കൻഡ്സ് മാത്രം ഒന്ന് അടിച്ചു വെച്ചാൽ മതി. ഇനി ഇത് അരിച്ചിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു മസാല ചായയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.